നമസ്കാരം, എൻ്റെ പേര് അസ്ന എസ് ജി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ജൂലൈ 21 ചാന്ദ്രദിനം. അതിനോടനുബന്ധിച്ചുള്ള ഒരു കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ഒരിക്കൽ ഒരിടത്ത് നീൽ എന്ന പേരായ ഒരു കുട്ടിയുണ്ടായിരുന്നു. നീലിന് ചന്ദ്രനെ കാണുമ്പോൾ എന്നും ഒരു കൗതുകവും സന്തോഷവുമായിരുന്നു. നീലിൻ്റെ ചെറുപ്പം മുതലേ അവൻ്റെ അമ്മ രാത്രികാലങ്ങളിൽ അവന് ചോറ് കൊടുത്തിരുന്നത് ഇരുട്ടിൽ മാനത്ത് തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ കാണിച്ചിട്ടാണ്. ചന്ദ്രനെ അവൻ വിളിച്ചിരുന്ന പേര് അംബ്ലി മാമൻ എന്നാണ്. രാത്രികാലങ്ങളിൽ അവൻ വീടിന് പുറത്ത് വന്ന് ആകാശത്തേക്ക് നോക്കി നിൽക്കും. എന്തിനാണെന്നോ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അംബ്ലി മാമനെ കാണാൻ. ഒത്തിരി സമയം അവൻ അംബ്ലി മാമനെ നോക്കി അങ്ങനെ നിൽക്കും. ദിവസങ്ങൾ കഴിയുംതോറും അവൻ്റെ അംബ്ലി മാമനെ പറ്റിയുള്ള സംശയങ്ങൾ കൂടിക്കൂടി വന്നു. അവൻ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരുന്നത് തൻ്റെ അമ്മയോടാണ്. അമ്മേ അമ്മേ, അംബ്ലി മാമൻ എന്താ മുകളിൽ നിൽക്കുന്നത്? അപ്പോൾ അമ്മ പറയും, മോനെ അത് നീലിനെ നോക്കുവാൻ വേണ്ടിയാണ് മുകളിൽ നിൽക്കുന്നത്. അപ്പോഴതാ നീലിൻ്റെ അടുത്ത ചോദ്യം, അമ്മേ അംബ്ലി മാമൻ എന്താണ് വെളുത്ത നിറം? അമ്മ പറഞ്ഞു കൊടുത്തു, മോനെ അത് അംബ്ലി മാമനിൽ നിറയെ മഞ്ഞാണ്, അതുകൊണ്ടാണ് അംബ്ലി മാമന് വെളുപ്പ് നിറം. ഇങ്ങനെ ഉറങ്ങുന്നത് വരെ അവൻ ഓരോരോ സംശയങ്ങൾ അമ്മയോട് ചോദിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം അവൻ അംബ്ലി മാമനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ കറുത്ത പാടുകൾ പോലുള്ള നിറവ്യത്യാസം അവന് തോന്നി. അവൻ ഓടി ചെന്ന് അമ്മയോട് അതിൻ്റെ കാരണം തിരക്കി. അപ്പോൾ അമ്മ അവനോട് പറഞ്ഞു, നമ്മുടെ വീടിന് ചുറ്റും ചില ഭാഗങ്ങളിൽ കുഴികളില്ലേ? അതുപോലെ ചന്ദ്രൻ്റെ ഉപരിതലത്തിലും വലിയ കുഴികളുണ്ട്. അത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നിറവ്യത്യാസം അനുഭവപ്പെടുന്നത്. അവൻ വളർന്നു വരുന്നതോടൊപ്പം അവൻ്റെ ചന്ദ്രനെ പറ്റിയുള്ള ചിന്തകളും സംശയങ്ങളും കൂടിക്കൂടി വന്നു. ഒരു ദിവസം അവൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ചന്ദ്രനിൽ പോകണം അമ്മേ. അപ്പോൾ അവൻ്റെ അമ്മ സന്തോഷത്തോടെ പറഞ്ഞു, അതിന് മോൻ ഒരുപാട് പഠിച്ച് വലുതാകേണ്ടതുണ്ട്. അപ്പോൾ നിനക്ക് ഇതുവരെയും ആരും ചെന്നെത്താത്ത ചന്ദ്രനിൽ പോകാം. അത് കേട്ട് അവന് വളരെ സന്തോഷമായി. പിന്നീടുള്ള വർഷങ്ങളിൽ അവൻ്റെ ചിന്തയിലും മനസ്സിലും ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചന്ദ്രനിൽ പോകണം എന്നായിരുന്നു. അതിനായി അവൻ പഠിച്ചു, പ്രയത്നിച്ചു, വളർന്നു വന്നു. പഠിച്ചു വലുതായി പിൽക്കാലത്ത് ആ കുട്ടിയാണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നാം എല്ലാവരും അറിയുന്ന നീൽ ആംസ്ട്രോങ്. 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിലെത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ആ ദിവസമാണ് നമ്മൾ ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. ഈ ഒരു ചരിത്ര വിജയം നീൽ ആംസ്ട്രോങ് തന്നെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും. അതേ കൂട്ടുകാരെ, നീൽ എന്ന ഒരു കുട്ടിയുടെ വലുതാകുമ്പോൾ എന്താകണം എന്നുള്ള നിശ്ചയ ദാർഢ്യത്തിന് മുൻപിൽ ചന്ദ്രനിൽ പോകണം എന്ന ആ ഒരു സ്വപ്നം മാനവരാശിക്ക് ഒരു പുതുലോകത്തേക്കുള്ള വാതിൽ തുറക്കുകയും ചെയ്തു. നമുക്കും നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ ലക്ഷ്യം ഉണ്ടാകട്ടെ. ആ വലിയ ലക്ഷ്യം സാക്ഷാത്കരിച്ച് വരും തലമുറയ്ക്ക് അത് വഴികാട്ടിയായി മാറട്ടെ എന്നും എല്ലാ കൂട്ടുകാർക്കും ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ചാന്ദ്രദിന ആശംസകൾ നേരുന്നു.